അവിടെ അരിവാളുണ്ടാക്കണമെന്ന് പറയുന്ന കേട്ടു, കാർഡ്ബോർഡ് വെച്ച്. അതിന് ഇവന് മോനിക്കുട്ടിന് വേണോന്ന് അറിയത്തില്ല, പെമ്പിള്ളാരുടെ ഡാൻസിന്റെ ഫോട്ടോയുടെ കൂടെ ഇട്ടേക്കുന്നു. അത് ചുമ്മാതെ ഈ കാർഡ്ബോർഡ് അതേ ആകൃതി ആ വെട്ടിയാ മതി. ജാനിക്കുട്ടിയുടെ പടം വരപ്പ ഇത്, കുഞ്ഞോനല്ലേ കുഞ്ഞോൻ ഫോട്ടോ എനിക്ക് ശരിക്കും വയ്ക്കാറ്. ഇതാരാ ജാനിക്കുട്ടിയും കൂട്ടുകാരോ? ഇത് ജാനിക്കുട്ടി, ജാനിക്കുട്ടി അപ്പൂപ്പനെ വരച്ചേക്കും. അപ്പൂപ്പന്റെ വാട്ടർ സപ്ലൈയുടെ വണ്ടി കുടത്തിനകത്ത് വെള്ളമൊക്കെ പിടിച്ചോണ്ട് ഓരോരുത്തരി പോന്നു. ഇത് അമ്മൂമ്മ, ഇത് ഞാൻ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ പോവാം, അന്നാത്തീന്ന് വെള്ളം വെക്കും. എന്തുവാന്ന് മാമിക്കറിയത്തില്ല, അവന്മാർക്ക് ഇഷ്ടം അല്ല വാങ്ങിച്ച്, അവർക്കും മേടിച്ചു. അവർക്ക് എരിയുള്ളതൊക്കെ അല്ലേ ഇഷ്ടം. ഇന്ന് മാമിയെ വിളിച്ചു പറഞ്ഞത് മേടിച്ചോണ്ടി ചെല്ലണോ. പ്രിയങ്ങളെ, അമ്മ കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വന്നാച്ച് നാടൻ മുട്ട, നാടൻ മുട്ട ഇല്ലായിരുന്നേ. അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു കുറച്ച് താറാമുട്ട എടുത്തു വെച്ചേക്കണേ, അപ്പൊ അവരിന്ന് കുറച്ച് താറാമുട്ട എടുത്തു വെച്ചിരുന്നു. ഇത് തന്ന് ബില്ലൊക്കെ അടിച്ചിട്ട് എന്നോട് പറഞ്ഞു നാടൻ മുട്ട വന്നിട്ടുണ്ട് വേണോ. പിന്നെ അതേലെ 10 എണ്ണം കൂടി ഞാൻ വാങ്ങിച്ചു, അത് ഇവിടുത്തേക്കല്ല കേട്ടോ, ജാനിക്കുട്ടിയുടെ അവിടെ കൊടുത്തേ. ഞാൻ പറഞ്ഞില്ലേ കുറേ ദിവസമായിട്ട് മാമി എനിക്ക് പൊതിയൊക്കെ കെട്ടി തന്നു വിടുന്നുണ്ട് പാവം, അതുകൊണ്ടല്ല കേട്ടോ കൊണ്ടു കൊടുത്തത്. എല്ലാം കൂടി ഇവിടെ വേണ്ടല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ 1 കിലോ എന്താ എന്തുവാ ഞാനിപ്പൂവൻ പഴം, പിന്നെ പാല്, പിന്നെ വാങ്ങിച്ചത് ഇതാട്ടോ ബ്രൂ തീർന്നായിരുന്നു. ബ്രൂവിന്റെ നമുക്ക് 1 ഗ്ലാസ് ചായക്ക് 1 ബ്രൂ പാക്കറ്റ് അത്രയും മതി. പിന്നെ അവർക്ക് കഴിക്കാനൊന്നും ഇല്ലായിരുന്നു വൈകിട്ട്, അതിന് ഞാന് നമ്മുടെ ഇത് ഇതെല്ലാം ഒരു സാധനം വാങ്ങിച്ചോണ്ട് വന്നു കേട്ടോ. ഇത് ഗാർലിക് ബ്രെഡ് എന്നും പറഞ്ഞുകൊണ്ട് അവർക്ക് വലിയ ഇഷ്ടമാണ്, അത് വാങ്ങിച്ചത്. പിന്നെ ഇന്ന് മാമന് നേരത്തെ വന്നു, മാമന് ഉഴുന്നുവടയും ഏത്തയ്ക്കാപ്പൊക്കെ മേടിച്ചിട്ടാ വന്നത്, അപ്പൊ അതും 2 എണ്ണം തന്നു വിട്ടിട്ടുണ്ട് ഇവർക്ക് കൊടുക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഇന്ന് ഇതൊക്കെ ആയിരുന്നു ഇന്നത്തെ. പിന്നെ ഇന്ന് നമ്മുടെ ഫാമിലിയിൽ നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരാളെ കണ്ടു, ഹോസ്പിറ്റലിൽ വന്ന് കേട്ടോ, എന്നിട്ട് മെഡിസിൻ മേടിക്കാൻ വന്ന് കണ്ട് സംസാരിച്ചിട്ട് പോയി. അപ്പോ ആ കുട്ടിയുടെ അച്ഛനാണ് ഹോസ്പിറ്റലിൽ കിടക്കുന്നത്, വയ്യാതിരിക്കുകയാണ്. അപ്പം പ്രാർത്ഥിക്കുന്നു എത്രയും പെട്ടെന്ന് ഭേദമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഇത് മല്ലിയില കേട്ടോ, ഞാൻ ഇന്നലെ കുറച്ച് പച്ചക്കറികൾ വാങ്ങിച്ചില്ലേ, സവാളയും തക്കാളിയും അതൊക്കെ മേടിച്ചിട്ട് ഞാൻ മല്ലിയില ചോദിച്ചപ്പോൾ അവരെനിക്ക് തന്നില്ല, ഇല്ല എന്ന് പറഞ്ഞ് തീർന്നായിരുന്നേ. സന്ധ്യ ആയാലോ, അപ്പൊ ഞാൻ പറഞ്ഞു ഇനി മല്ലിയിലയ്ക്ക് മാത്രമായിട്ട് എവിടെ പോകുന്നത്, അപ്പൊ പറഞ്ഞ് ഇന്ന് വന്നാൽ മതി ചേച്ചി എടുത്തു വെച്ചേക്കാം, അതുകൊണ്ട് മല്ലിയില അതിന് കഴുകണം. അപ്പൊ മല്ലിയില മേടിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ കയറിയോണ്ട് 1 കിലോ കപ്പ വാങ്ങിച്ചു, പച്ചക്കപ്പ. അതിന് ഇതെല്ലാം ഒന്ന് കഴുകിയൊക്കെ എടുത്തു വെക്കണം, ഇടയ്ക്കൊന്ന് പുഴുങ്ങോ വേവിക്കോ ചെയ്യാം എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ ഞാന് ഈ കൊണ്ട് വെള്ളത്തിലിട്ടിട്ട് ഇനി വരാമേ. ഞാൻ പറഞ്ഞില്ല വൈകിട്ട് കഴിക്കാനൊന്നും ഇരിപ്പില്ലായിരുന്നു, അതുകൊണ്ട് അമ്മ അവർക്ക് കപ്പ വാട്ടുകപ്പ ഉണ്ടാക്കിയേ, അത് എനിക്കും ഇച്ചിരി തന്നു വിട്ടു. വാട്ടുകപ്പ വേവിച്ചിട്ട്
തേങ്ങാപ്പേരിയിട്ട് എടുക്കത്തില്ല. അതായത് കേട്ടോ, നിങ്ങളിങ്ങനെ കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇത് അരി അരച്ച. അപ്പൊ നാളെ ഇവിടെ അപ്പമാണ്, ഇവിടെ എന്തോ മുട്ടക്കറി വെക്കാം എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. നമ്മുടെ അടുക്കളയിൽ ഇന്ന് പാചകം ഇല്ല കേട്ടോ, കാരണം മീൻകറി ഇരിപ്പുണ്ട്, അവിയലുണ്ട്, പിന്നെ ഈ കപ്പയുണ്ട്, മോരുകറി ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്ന് പാചകമൊന്നും ചെയ്യുന്നില്ല. പിന്നെ കൂർക്ക ഇതുവരെ എടുത്തില്ല കൂർക്ക. അപ്പൊ ഇന്ന് വെള്ളത്തിലിട്ടിട്ട് നാളെ രാവിലെ എല്ലാം വൃത്തിയാക്കി വെച്ചിട്ട് പോവാം. അപ്പൊ നാളെ വൈകിട്ട് മെഴുപ്പുരട്ടി വെക്കാം. ഇന്ന് ഞാൻ പ്ലാൻ ചെയ്ത് വെക്കുവാണ്, നടക്കോ ഇല്ലെന്ന് അറിയത്തില്ല. അപ്പൊ ഞാന് മോനുകുട്ടൻ ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ടില്ല കേട്ടോ. ഇനി മോനുകുട്ടനെ വിളിക്കാൻ പോണം. ഇന്നെത്ര, ഇന്ന് 12 തീയതി. മുത്തിന് പരീക്ഷ തലേ കയറിയിരിക്കുക കേട്ടോ, പഠിക്കുക. അപ്പം ഞാന് കുളിച്ച് ജപിച്ചൊക്കെ വന്നൊരു ഗ്രീൻ ടീ ഒക്കെ കുടിക്കാം എന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെന്താണ് വിശേഷം? എന്റെ പ്രിയങ്ങളെല്ലാം സന്തോഷമായിട്ടിരിക്കുവാണോ? ഒരുപാട് സ്നേഹമുണ്ട് കേട്ടോ എല്ലാവരോടും. എല്ലാവരോടും ഓരോരുത്തരും ഓരോരുത്തരോടും ഞാൻ പറയണം, എല്ലാവരോടും സ്നേഹമുണ്ട്. കാരണം നിങ്ങൾ എന്നോട് പറയുന്ന ഓരോ വാക്കുകളും എന്നെ അത്രയും നിങ്ങളിൽ ഒരാളെ പോലെ കാണുന്നോണ്ടാണ്. നിങ്ങളുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ, ഒരു ചേച്ചിയെ പോലെ, അനിയത്തി പോലെ, മോളെ പോലെ ഒക്കെ കാണുന്നവരുണ്ട്, അമ്മയെ പോലെ ഒക്കെ കാണുന്നവരുണ്ട്. അപ്പോൾ അവരോ നിങ്ങൾ തരുന്ന സ്നേഹം എന്ന് പറയുന്നത് എനിക്ക് തിരിച്ച് പ്രകടിപ്പിക്കാൻ ഞാൻ ജസ്റ്റ് ഒരു കമന്റ് പോലും മറുപടി തരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടോ. എല്ലാ വീഡിയോസിലും ഞാനത് പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു വിഷമമാണ്. അത്രയും സ്നേഹത്തോടെയും കരുതലോടെയും സംസാരിക്കുന്നവരാണ് നമ്മുടെ ഫാമിലിയിലുള്ളവര്. വളരെ കുറച്ച് വിരലിലെണ്ണാവുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ നമ്മളെ വെറുതെ കുറ്റപ്പെടുത്തുകയും കളിയാക്കുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ. ബാക്കിയുള്ളവരെല്ലാം നല്ല മനസ്സോടെ കൂടെ നിൽക്കുന്നവരാണ്. എല്ലാവരോടും സ്നേഹമുണ്ട്, സന്തോഷമുണ്ട് കേട്ടോ. എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ. അതിപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചില്ലെങ്കിൽ തന്നെയും നിങ്ങൾക്കത് ഉണ്ടാവും എന്നുള്ള കാര്യം 100% ഉറപ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് പഴം മേടിച്ച് എന്താണെന്നറിയോ, നാളെ പുട്ടുണ്ടാക്കാം നിങ്ങളുടെ കേട്ടോ. മേടിച്ചു കഴിഞ്ഞപ്പോഴേ ഓർത്ത് അമ്മ അരി അരച്ച് കാണുമല്ലോ. അപ്പൊ ഇനിയും ചൂടൊക്കെ ഇല്ലേ, കഴിക്കാം. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. അപ്പൊ ഞാന് കുളിച്ചിട്ട് വരാമേ. അപ്പൊ 7:10 കേട്ടോ. ഞാന് ഇന്ന് ഗ്രീൻ ടീയുടെ കൂടെ കപ്പലണ്ടി അല്ല, ഒരു പകുതി ഉഴുന്നുവട. ഉഴുന്നുവട എനിക്ക് അത്ര ഇഷ്ടമല്ലാത്ത സാധനം, പക്ഷെ ഇന്ന് എനിക്ക് ഉഴുന്നുവട കഴിക്കണമെന്ന് തോന്നുന്നു കേട്ടോ. ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ കഴിക്കാത്തേ അല്ലെന്നല്ല, കഴിക്കും. എന്നാലും ഇഷ്ടമുള്ള കൂട്ടത്തില് പരിപ്പുവട, ഏത്തയ്ക്കാപ്പം, അതൊക്കെയാണ് കേട്ടോ. പരിപ്പുവടയും തേയിലവെള്ളവും കൂടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇന്ന് ഇത് മാവ് വാങ്ങിച്ചോണ്ട് വന്ന്, ഞാൻ പറഞ്ഞില്ല തന്നു വിട്ടെന്ന്. അപ്പൊ ഇത് കണ്ടപ്പോ എനിക്കിത് ഒരെണ്ണം കഴിക്കണമെന്ന് തോന്നി. ഒരെണ്ണം അല്ലെങ്കിൽ ഞാൻ പകുതിയെ എടുത്തോളൂ, പകുതി മുത്തിന് കൊടുത്ത് കേട്ടോ. ഇത്രയും കഴിക്കാനുള്ള ആരോഗ്യമുള്ളൂ. നമുക്ക് പിന്നെ ഒരു പ്രാവശ്യം വെണ്ടയ്ക്ക മേടിച്ചോണ്ട് വെച്ചിട്ട് നമ്മുടെ സജീസ് ബ്ലോഗ്സില് വെണ്ടയ്ക്കാക്കറി വെക്കണമെന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നേ. നമ്മുടെ എന്തുവാ കൂട്ടുകൂടണേ ഹൃദയം തരണേന്ന് പറയത്തില്ലേ, ആ പുള്ളിക്കാരന്റെ വീഡിയോ കണ്ടിട്ട്. അപ്പൊ വെണ്ടയ്ക്ക മേടിച്ചോണ്ട് വെച്ചു. വെണ്ടയ്ക്ക ഒരു ദിവസം നമ്മൾ ഫ്രൈ ആക്കി, ബാക്കി അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരുന്നെ. അതങ്ങ് ഉണങ്ങി ഉണങ്ങി അങ്ങ് തീ കത്തിക്കാൻ പരുവത്തിലായി പോയി വെണ്ടയ്ക്ക. അപ്പൊ അതുകൊണ്ട് കറി വെച്ചില്ല. പിന്നെ അതിനകത്ത് ചേർക്കാൻ വെച്ചാൽ തൈരൊക്കെ വേണം, അതിന് തൈര് ഇരിപ്പില്ലായിരുന്നു. അങ്ങനെ ഞാനതവിടെ വെച്ചിരുന്നു കേട്ടോ. അങ്ങനെ അങ്ങ് അതങ്ങ് ഉണങ്ങിപ്പോയി. പിന്നെ ഞാന് തൈരും സാധനങ്ങളൊക്കെ മേടിച്ച് അത് കറി വെച്ച് കേട്ടോ. നല്ലതായിരുന്നു, ചപ്പാത്തിയുടെ കൂടെ ഞാൻ കഴിച്ചത്. ഞാൻ അതിന്റെ ഒരു ഷോർട്ട് വീഡിയോ ഇടാം കേട്ടോ, നല്ല കറിയാ. അപ്പൊ വെണ്ടയ്ക്ക അത്യാവശ്യം കഴിക്കാത്തവർക്കൊക്കെ അങ്ങനെയൊക്കെ വെച്ചാൽ കഴിക്കാൻ പറ്റും. പിന്നെ എനിക്ക് വേറൊരു വിഭവം കൂടെ ഉണ്ടാക്കി പഠിക്കണമെന്ന് പറയാം, വഴുതനങ്ങ. ഈ വെണ്ടയ്ക്കായും വഴുതനങ്ങയും ഒക്കെയാണ് ഇവിടെ നമ്മൾ ഒട്ടും ഉപയോഗിക്കാത്തത് കേട്ടോ. അപ്പൊ അതൊക്കെ വല്ലപ്പോഴും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ പരിപാടികളൊക്കെ നോക്കണമല്ലോ. അപ്പം വഴുതനങ്ങയുടെ ഒരു ചമ്മന്തിയുടെ റെസിപ്പി ഉണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മല്ലിയില വാങ്ങിക്കാൻ ഇന്നലെ പോയത്. പക്ഷെ ഇന്നലെ അവർ തന്നില്ല, അതുകൊണ്ട് ഇന്ന് ഞാൻ വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട്. നാളെ മറ്റന്നാളിലെ നമ്മള് വഴുതനങ്ങ ചമ്മന്തി ഉണ്ടാകും. മോനുകൂട്ടം വരുന്നുണ്ടെന്ന് തോന്നു കേട്ടോ. വരുന്നുണ്ട് വരുന്നുണ്ട്. എന്തോ
എന്തോ അവിടുന്നേ വിളിച്ചോണ്ട വരുന്നേ. ഓ എന്തുവാട മോനുകുട്ട ഹാജരി വെച്ചിരിക്കുന്നു. എന്നോട് ഫോൺ വിളിച്ച് പറഞ്ഞതാ കേട്ടോ, ആ കഴിക്കാൻ മേടിച്ചോണ്ട് വരണേന്ന് കേട്ടോ. അപ്പൊ ഞാനാ കൊണ്ടുവന്ന് ആ സാധനം കഴിക്കാൻ വേണ്ടിട്ട് എന്തുവാ പച്ചമുളകിന്റെ സോസ് ഇല്ലേ, അതും ടൊമാറ്റോ സോസും കൂടെ മിക്സ് ചെയ്ത് ഇളക്കി അതിന്റെ കൂടെ ചേർത്ത് കഴിക്കാൻ അപ്പം ഞാന് ചില ദിവസങ്ങളിലൊക്കെ ഉള്ളു ഇങ്ങനെ വിളിച്ചു പറയുന്ന കേട്ടോ, അത് വേണോ ഇത് വേണോന്നൊക്കെ, അല്ലെങ്കിൽ പിന്നെ ഞാൻ വരുന്നുണ്ടെ ചോദിക്കുമെന്നേ ഉള്ളു. പിന്നെ ഇന്ന് ഇതുവരെ നമ്മുടെ വീഡിയോസിലൊക്കെ വരുന്ന കമന്റുകളുടെ പൊതു സ്വഭാവം അനുസരിച്ചുണ്ടല്ലോ, ഇതുവരെ ആരും അങ്ങനെ ചോദിച്ചിട്ടില്ലാത്ത ഒരു ചോദ്യം ഇന്ന് എനിക്കൊരു കമന്റ് വന്ന്, ചേച്ചി എന്തോ മുഖത്ത് തേക്കുന്നതെന്ന് കേട്ടോ. എന്റെ പൊന്നു മക്കളെ, ഞാന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ക്രീം തേക്കാനും. പിന്നെ അമ്മയൊക്കെ ആണെങ്കിൽ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ അമ്മ ഫെയർ ആൻഡ് ലവ്ലി ഒക്കെ മേടിക്കുമ്പോഴേ, വേണ്ട വേണ്ട, ഫെയർ ആൻഡ് ലവ്ലി ഒക്കെ മേടിക്കുമ്പോ എനിക്ക് ഭയങ്കര ആഗ്രഹം തോന്നാറുണ്ട്, നല്ല മണമൊക്കെ വരുമ്പോഴേ ഇങ്ങനെയൊക്കെ തേക്കാന്. പക്ഷെ അങ്ങനെ ആഗ്രഹം മൂത്ത് സ്കൂളിൽ ഒരു 10-ാം ക്ലാസ് ഒക്കെ ആയപ്പോ ഞാൻ അമ്മ വാങ്ങിച്ചു പോയിരുന്നു ഫെയർ ആൻഡ് ലവ്ലി ഒക്കെ എടുത്ത് മുഖത്ത് പരത്താൻ തുടങ്ങി. അങ്ങനെ പരട്ടിയപ്പോഴത്തേക്കുണ്ടല്ലോ എന്റെ മുഖം നിറയെ കുരുക്കളായി. അത് ചിലപ്പോ ആ പ്രായത്തിന്റെ കൂടെ ആയിരിക്കും, എന്ത് തന്നെയായാലും എനിക്ക് ആ മുഖത്ത് ക്രീം തേച്ചപ്പോഴത്തേക്ക് മുഖക്കുരുവായി. പിന്നെ ഞാനത് ഉപയോഗിക്കാതായി. അതിനുശേഷം ഇങ്ങോട്ട് നമ്മള് എന്താ പറയുന്നത്, ഇത്രയും വർഷം എനിക്ക് ആഗ്രഹമാണ്, ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകുമ്പോ ക്രീമുകളൊക്കെ ഇരിക്കുന്നത് കാണുമ്പോ വാങ്ങിച്ചായിരുന്നേ കൊള്ളായിരുന്നു മുഖത്ത് പരക്കണമെന്നൊക്കെ ആഗ്രഹം തോന്നാറുണ്ട് കേട്ടോ. പക്ഷെ ഉണ്ടല്ലോ, ഏത് ക്രീം തേച്ചാലും എനിക്ക് മുഖക്കുരു വരും. എന്റെ സ്കിൻ ഓയിലി ആണ്, അതുകൊണ്ട് മുഖക്കുരു ഓൾറെഡി നമുക്ക് ഉണ്ടല്ലോ. അതിന്റെ കൂടെ ക്രീമും കൂടെ അങ്ങോട്ട് തേച്ച് കഴിഞ്ഞാൽ ചിലപ്പോ ഇനി ഓയിലി സ്കിന്നായിട്ടുള്ള പ്രത്യേകം ക്രീമുകളൊക്കെ ഉണ്ട്, അതൊന്നും എനിക്ക് അങ്ങനെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. കാരണം നമ്മുടെ മുഖത്തെല്ലാം കുരുക്കൾ വന്ന് ഭയങ്കര കുണ്ടും കുഴിയൊക്കെ ആയിരുന്നു ഒരു സമയത്ത്. അന്ന് എന്താണ് മോനുകുട്ടൻ ജനിക്കുന്നതിനൊക്കെ മുമ്പ് PCOD ആ സമയത്തൊക്കെ എന്ന് വെച്ചാല് മുഖം നിറയെ എനിക്ക് ഓർക്കാൻ പറ്റത്തില്ല, അത്രയും മുഖമെല്ലാം ഈ രണ്ട് കവിളും ചുമന്ന കുത്തു 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 കുഴിയും കുത്തും മാത്രമായിരുന്നു കേട്ടോ. പിന്നെ ഈ ഇടയ്ക്കാണ് ഇതൊന്ന് ഫേറമായി ഇത്രയൊക്കെ ആയത്. ഇപ്പൊ അങ്ങനെ മുഖക്കുരു വല്ലപ്പോഴും, ഇപ്പൊ ഒരെണ്ണം തണ്ടി ഇവിടെ മൂക്കിനൊന്ന് വന്നായിരുന്നു, ഞാൻ പിന്നെ ഇവിടെ ഒരെണ്ണം ഉണ്ട് കേട്ടോ. അതിങ്ങനെ വലുതാവണോ വേണ്ടോ എന്ന് ആലോചിച്ച് ഇങ്ങനെ നിപ്പുണ്ട്, വേദനയുണ്ട്. പക്ഷെ പഴയതുപോലെ അങ്ങനെ വരുന്നില്ല, മുഖക്കുരു വരാറുണ്ട് പക്ഷെ പഴയ അത്രയൊന്നും നമുക്കങ്ങനെ വരുന്നില്ല. അപ്പം അങ്ങനെ ക്രീമുകള് എനിക്ക് പറ്റാത്തത് കൊണ്ട് ഞാൻ ക്രീമുകളൊന്നും ഉപയോഗിക്കുന്നില്ല. പിന്നെ ബ്യൂട്ടി ടിപ്സ് ഒക്കെ കാണുമ്പോഴേ പയറുപൊടി തേക്കണം, രക്തചന്ദനത്തിന്റെ പൊടി വാങ്ങിച്ച് തേക്കണം, അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. പക്ഷെ ഇതൊക്കെ ഞാന് മുൾട്ടാണി മിട്ടി, ഇത് മെഡിക്കൽ സ്റ്റോറിയില് മുൾട്ടാണി മിട്ടിയും അലോവേര ജെല്ലും ഒക്കെ വന്നായിരുന്നു ഒരു പ്രാവശ്യം കേട്ടോ. അപ്പൊ ഇതൊക്കെ വെച്ച് ഓരോ ടിപ്സ് ഒക്കെ കാണാറുണ്ടല്ലോ. അതിനൊരു ഒരു പാക്കറ്റ് മുൾട്ടാണി മിട്ടി മേടിച്ചോണ്ട് വന്നു. പക്ഷെ ഉണ്ടല്ലോ, ഇത് വാങ്ങിച്ചോണ്ട് വരുന്ന രണ്ടു ദിവസം ഞാൻ ഇതൊക്കെ എടുത്ത് ആ പറഞ്ഞ പോലെയൊക്കെ ഞാനൊന്ന് പരീക്ഷിച്ചൊക്കെ നോക്കും. പക്ഷെ മൂന്നാമത്തെ ദിവസം ഞാനിതൊന്നും ചെയ്യത്തില്ല കേട്ടോ. എനിക്ക് എന്റെ സ്വഭാവം അങ്ങനെയാണ്, നീ മടിയാണ് എന്തോ ഇനോ വേറെ പണിയൊന്നുമില്ല എന്നുള്ള ചിന്ത കേട്ടോ. മൊത്തത്തിൽ എന്റെ എന്താ ഈ ബോഡി കെയർ ചെയ്യുന്ന മൊത്തത്തിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് അത്ര തോന്നാറില്ല എന്താന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. പിന്നെ പിന്നെ ഞാന് കാശ് മുടക്കി വാങ്ങിക്കുക വരെ ചെയ്തിട്ടുണ്ട്, പക്ഷെ യൂസ് ആക്കിയിട്ടില്ല. അതുകൊണ്ട് ഞാന് ഇപ്പൊ ആ പരിപാടി അങ്ങ് നിർത്തിവെച്ചു. ഇപ്പൊ എല്ലാരും പറയുന്നു നമ്മുടെ നമുക്കൊരു 40 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കെങ്കിലും കുറച്ച് എന്താ നമ്മുടെ സ്കിന്നിന് മോയിസ്ചറൈസിങ് ഒക്കെ വേണമല്ലോ, അതിനു വേണ്ടിയിട്ടൊക്കെ ക്രീമൊക്കെ ഉപയോഗിക്കണമെന്നൊക്കെ ഞാൻ ചിലയിടത്തൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ
എനിക്ക് എന്തോ എനിക്ക് പറ്റുന്നില്ല, എനിക്ക് അങ്ങോട്ട് കുളിയൊക്കെ കഴിഞ്ഞു പോയി, കുറച്ച് പൗഡറൊക്കെ ഇട്ട് കണ്ണു എഴുതി പൊട്ടും തൊട്ടിറങ്ങി പോകുന്നതാണ് എന്റെ ഒരു രീതി. അതായത് കൊണ്ട് നമുക്ക് ഈ ക്രീമിന്റെ പരിപാടികൾ പറ്റി ചെയ്തിട്ടില്ല ഞാൻ. പിന്നെ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ നമുക്കൊരു ഗിഫ്റ്റ് വന്ന കാര്യം, അതിനകത്ത് ഒരു ക്രീമുണ്ട്, അതിന് നൈറ്റ് ക്രീമാണേ. അത് ഞാനൊന്ന് ഉപയോഗിച്ച് നോക്കട്ടെ, ഉപയോഗിച്ച് നോക്കിയിട്ട് എന്തെങ്കിലും മാറ്റം, എന്തോ മാറ്റം, നമ്മുടെ മുഖം നമ്മുടെ മുഖം പോലെ തന്നെ ആയിരിക്കും അല്ലേ. അപ്പം അതിനകത്ത് റിങ്കിൾസും നമ്മുടെ സൺടാനൊക്കെ വരുന്നതൊക്കെ മാറുമെന്നൊക്കെ പറയുന്നു. അല്ലേടെ ഒരു ക്രീമാണ് അത്. അപ്പം അത് എന്തായാലും നമുക്ക് ഗിഫ്റ്റ് കിട്ടിയ സാധനമാണ്, നമ്മുടെ പൊന്നുപോലെ നമ്മുടെ നിധിയാണ് അതൊക്കെ. അപ്പം എന്തായാലും അത് നൈറ്റ് യൂസ് ആക്കിയിട്ട് കിടക്കാം എന്ന് വിചാരിച്ചിരിക്കും കേട്ടോ. അതല്ലാതെ ഇന്ന് വരെ ഞാൻ ക്രീമുകളൊന്നും അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുന്നത് കൊണ്ട് കേട്ടോ. വാങ്ങിയിട്ടുണ്ട് പക്ഷെ ഉപയോഗിച്ചിട്ടില്ല. ഒന്നോ രണ്ടോ ദിവസം യൂസ് ആക്കുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിന്നിനൊക്കെ ഭയങ്കര ഇറിറ്റേഷൻ ആണ്, അതുകൊണ്ട് യൂസ് ആക്കിയിട്ടില്ല കേട്ടോ. പിന്നെ വീഡിയോയ്ക്കകത്ത് സ്കിന്നിന് എന്തെങ്കിലും ഗ്ലോ ആയിട്ടൊക്കെ തോന്നുന്നത് അത് ഒന്നുകിൽ ഫോണിന്റെ ക്യാമറയുടെയോ അല്ലെങ്കിൽ നമ്മൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മളിതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ബ്രൈറ്റ്നെസ് ഒക്കെ കൂട്ടും. പിന്നെന്താ ഇച്ചിരി നമ്മുടെ വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനകത്ത് നമ്മൾ ചില മിനുക്ക് പണികളൊക്കെ ചെയ്യാറുണ്ടല്ലോ, അങ്ങനെ ചെയ്യുന്നത് കൊണ്ടായിരിക്കും നമ്മുടെ സ്കിൻ ഇച്ചിരി ഗ്ലോ ആയിട്ടൊക്കെ ഇരിക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നു, എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. പിന്നെ ഇൻസ്റ്റയിലൊക്കെ വീഡിയോ ചെയ്യുന്നത് ഞാൻ ഫിൽറ്റർ ഇട്ടാ വീഡിയോ ചെയ്യുന്നത്, എന്ന് വെച്ചാൽ എന്റെ മുഖത്തെ ഈ അഴുക്കും മെഴുക്കും ഒന്നും ആരും കാണും, നമ്മളല്ലാതെ തന്നെ മേക്കപ്പ് ഒന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പൊ പിന്നെ ഇച്ചിരി വീറും വൃത്തിയായിട്ടൊക്കെ ആൾക്കാർ കാണുന്നതല്ലേ എന്ന് വിചാരിച്ച് ഫിൽറ്ററൊക്കെ ഇട്ട്, എന്ന് വെച്ചാൽ ഓവറായിട്ടുള്ള ഫിൽറ്റർ ഒന്നും ചെയ്യത്തില്ല, ചെറിയ ഫിൽറ്ററൊക്കെ എനിക്കിഷ്ടമുള്ള ചെറിയ കുറച്ച് ഫിൽറ്ററുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഇട്ട് നമ്മുടെ സ്കിന്നിനോട് ചേർന്ന് നിൽക്കുന്ന കുറച്ച് ഫിൽറ്ററൊക്കെ യൂസ് ആക്കിയാണ് ഇൻസ്റ്റയിലൊക്കെ റീല് ചെയ്തോണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിനകത്ത് നമ്മുടെ യൂട്യൂബിൽ അങ്ങനെ ഒന്നും പറ്റത്തില്ലല്ലോ. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അതാണ് കുഴപ്പം കേട്ടോ. നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ എക്സ്പോഷറും ബ്രൈറ്റ്നസ് ഒക്കെ ഇച്ചിരി ഒന്ന് ആഡ് ചെയ്യുമല്ലോ, അതുകൊണ്ടായിരിക്കാനാണ് സാധ്യത. പിന്നെ എന്നെ നേരിട്ട് കണ്ടിട്ടുള്ള പലരും ഉണ്ട്, അവരോടൊക്കെ ചോദിച്ച് നോക്ക്. നേരിട്ട് കണ്ടിട്ട് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റിയത് എന്താണെന്നുള്ളത് അവർക്കല്ലേ അറിയത്തുള്ളൂ. പിന്നെ ചിലരെ സൗണ്ട് കേൾക്കുമ്പോഴേ മനസ്സിലാക്കാറുണ്ട് കേട്ടോ. ഞാൻ മാസ്കൊക്കെ വെച്ചാണ് നമ്മൾ ജോലി ചെയ്യുന്നിടത്തെ. അന്നേരം കഴിഞ്ഞ ദിവസം ഒരാൾ വന്നിട്ട് പറഞ്ഞു എന്നോട് അമൃതയാണ് കേട്ടോ, അമൃത ചോദിച്ചു, രേവതി രേവതി സോറി രേവതി കുട്ടി വന്ന് ചോദിച്ചു അമ്മക്കിളി അല്ലേന്ന്. അപ്പം രേവതിയുടെ അമ്മ ഉണ്ടായിരുന്നു കൂടെ. അപ്പൊ അമ്മ പറഞ്ഞു മാസ്കൊക്കെ വെച്ചോളൂ എന്നിട്ട് നോക്ക് മനസ്സിലായി അവളെ അത്രയും കാണുന്നുണ്ട്. അന്നേരം അങ്ങനെ മനസ്സിലാക്കുന്നവരും ഉണ്ട് കേട്ടോ. പിന്നെ സൗണ്ട് കേൾക്കുമ്പം അമ്മക്കിളി അല്ലേ വീഡിയോ ചെയ്യുന്ന ആളല്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ എനിക്കറിയില്ല നമ്മുടെ ഈ യൂട്യൂബിലുള്ള ഫേസിൽ നിന്നും റിയൽ ആയിട്ട് കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ, എന്തായാലും റിയൽ ഫേസിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ കാണുമല്ലോ. അപ്പം ചുരുക്കത്തിൽ ഞാൻ നമ്മുടെ മുഖത്തുള്ള മിനുക്കുപണികളൊന്നും അങ്ങനെ ചെയ്യാറില്ല. പുരികമൊക്കെ ഒരുമാതിരിയൊക്കെ ഇരിക്കുമോ ഇപ്പം, അതൊന്ന് കറക്റ്റ് ആക്കാൻ പോലും ചിലപ്പോൾ എനിക്കങ്ങ് മടിയാണ്. പക്ഷെ കറക്റ്റ് ആക്കണമെന്ന് എനിക്ക് വിചാരിക്കുവേ, പക്ഷേ പറ്റത്തില്ല, മടിയാണ്, മടിയോട് മടിയാണ്. അപ്പൊ ഇതിനൊക്കെ നമ്മൾ നല്ലപോലെ കെയറിങ് കൊടുക്കാൻ നമ്മൾക്ക് നല്ല ക്ഷമ വേണം, സമയം വേണം, അങ്ങനെ ഒന്നുമില്ല. പിന്നെ നമ്മൾ അതിന്റെ ഇതിന്റെ ഇടയ്ക്ക് പിന്നെ ഞാൻ കീമോ കഴിഞ്ഞ സമയത്ത് മുടിയെല്ലാം അങ്ങ് പോവല്ലോ, കീമോ ചെയ്തപ്പോൾ മുടിയൊക്കെ പോയ സമയത്ത് എല്ലാവരും പറഞ്ഞായിരുന്നു നമ്മുടെ ഈ മെഡിസിനൊക്കെ കഴിയുമ്പോഴത്തേക്ക് വൈറ്റമിൻ ഇ ഉപയോഗിക്കാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഓൾറെഡി എനിക്ക് വൈറ്റമിൻ ഇ വേണമായിരുന്നു, കാരണം എൻ്റെ മസിൽ പെയിനും എല്ലാം ഉണ്ട്, അതുകൊണ്ട് വൈറ്റമിൻ ഇ ഓൾറെഡി ഞാൻ കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ വൈറ്റമിൻ ഇ ഉപയോഗിച്ചിട്ടുണ്ട്. അത് അതിന്റെ ഓയിലൊക്കെ എടുത്ത് മുടിയിലൊക്കെ അങ്ങനെ പെരട്ടും, അങ്ങനെ ആവണക്കെണ്ണ ചേർത്ത് പെരട്ടിയിട്ടൊക്കെ ഉണ്ട് ആ സമയത്ത് മുടിയെല്ലാം പോയപ്പോഴേ. പിന്നെ മുടി കുറച്ച് വന്നതിന് ശേഷം അതും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ മുടി വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി പഴയതിനെക്കാട്ടിലും ആരോഗ്യക്കുറവുള്ള മുടിയാണ്, അതുകൊണ്ട് ഞാൻ പിന്നെ അതും അങ്ങനെ യൂസ് ആക്കാനൊന്നും പോയിട്ടില്ല, മെനക്കെടാൻ പോയിട്ടില്ല. ഏതായാലും നമുക്ക് ദൈവം തരുന്നതൊക്കെയാണ് നമ്മൾ ഈ കൊണ്ട് നടക്കുന്നത്. നമ്മളിനി എക്സ്ട്രാ ഫിറ്റിങ്ങിന് വേണ്ടിയിട്ട് എന്തോ ചെയ്താലും അതൊക്കെ ഈ എഴുച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കും എന്ന് പറഞ്ഞ പോലെ അല്ലേ. പിന്നെ എനിക്ക് ഒരുങ്ങി നടക്കുന്നവരോട് ഇഷ്ടക്കുറവൊന്നുമില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പെൺകുഞ്ഞുങ്ങൾ നല്ല ഭംഗിയായിട്ട് ഒരുങ്ങി നടക്കുന്നത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനുവേണ്ടി മെനക്കെടുന്നവരോടും അതിനുവേണ്ടി ക്ഷമയോട് അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നവരോടും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അല്ലാതെ ഞാൻ മേയ്ക്കപ്പെടാത്തതുകൊണ്ട് മേയ്ക്കപ്പെടുന്നവരെല്ലാം മോശക്കാരാണ് എന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്, ഒരിക്കലും അങ്ങനെ പറയത്തുമില്ല കേട്ടോ. മേയ്ക്കപ്പെട്ട് നല്ല സുന്ദരിമാരായിട്ട് നടക്കണം എല്ലാവരും. അപ്പം
നമ്മുടെ നമ്മളെ ഒരു ഒരു വ്യക്തി നമ്മളെ കാണുമ്പോൾ ആദ്യം നമ്മളുടെ ഡ്രസ്സിങ്, നമ്മുടെ നീറ്റ്നെസ്, അതാണ് ഒരു ഒരു വ്യക്തി നമ്മളിൽ നമ്മുടെ സ്വഭാവ രീതികൾ പെട്ടെന്ന് അവര് മനസ്സിലാക്കുന്നത് അങ്ങനെയായിരിക്കും അല്ലേ. നമ്മൾ ഒരുമാതിരി വൃത്തികെട്ട ഡ്രസ്സും എന്താണ് ഒരുമാതിരി വൃത്തിയില്ലാതൊക്കെ ഇരിക്കുന്നതുകൊണ്ട് നമ്മളോടും അത്രയൊക്കെ ഉള്ള ഒരു നമ്മുടെ സ്വഭാവം അങ്ങനെ തന്നെയായിരിക്കും എന്നുള്ള ഒരു ഒരു ഇത് വരും അല്ലേ. അപ്പൊ നമ്മുടെ നീറ്റ്നെസ് ഉള്ളത് ഇപ്പം വില കൂടിയ വസ്ത്രങ്ങൾ ഇടണമെന്നും ഒരുപാട് ആഭരണങ്ങൾ ഇടണമെന്നും ഒന്നുമല്ല, നമുക്കുള്ളത് വൃത്തിയായിട്ട് നീറ്റ്നെസ് ആയിട്ട് കൊണ്ട് നടക്കണം, അത്രേ ഉള്ളു അല്ലേ. അപ്പം ഞാൻ എന്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായമാണ് പറഞ്ഞത് കേട്ടോ. ഇടയ്ക്ക് എപ്പോഴോ ഞാൻ നമ്മുടെ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നു മേക്കപ്പ് ഇടാത്തതിന്റെ കാര്യം. കല്യാണ സമയത്ത് പോലും മേക്കപ്പിന് അന്ന് 2004 കല്യാണം, ആ സമയത്ത് ബ്യൂട്ടീഷ്യനെ വിളിച്ചപ്പം അവര് 4000 or 5000 രൂപയും കണ്ടു ചോദിച്ചേ. അങ്ങനെ അത് കേട്ടപ്പോഴത്തേക്ക് മതിയായി, കാരണം അന്ന് ഒരു പവന് 5000 ഉള്ളായിരുന്നു കേട്ടോ 2004. അപ്പൊ പിന്നെ അതിന് അങ്ങനെ മെനക്കെട്ടില്ല. അപ്പം പിന്നെ മാമിയാണ് എന്നെ ഒരുക്കിയത്, നിശ്ചയത്തിന്റെ അന്ന് മാമിയാണ് ഒരുക്കിയത്. മാമി ഒരു ലിപ്സ്റ്റിക് ഒക്കെ കടയിൽ നിന്ന് വാങ്ങിച്ചു. പിന്നെ എന്താണ് വേറെ, നിശ്ചയത്തിന്റെ അന്ന് ലിപ്സ്റ്റിക് മാത്രം മതിയായിരുന്നു, ഐലൈനറും എഴുതി തന്നു. വേറൊന്നും മാമി എന്റെ പുരികൊക്കെ ത്രെഡ് ചെയ്ത് തന്നു. അത് ഈ നൂല് വെച്ചൊന്നും പറിച്ചെടുക്കാനൊന്നും വന്നില്ല, മറ്റേ ബ്ലേഡ് വെച്ച് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്തു. എന്നിട്ട് മാമി തന്നെയാണ് നിശ്ചയത്തിന് എന്നെ ഒരുക്കിയത്. പിന്നെ 3 കഴിഞ്ഞായിരുന്നു കല്യാണം. കല്യാണം കഴിഞ്ഞപ്പോൾ കല്യാണത്തിന്റെ അന്നും അതുപോലെ, അന്ന് പിന്നെ നമ്മുടെ പള്ളിയിലെ എന്താണ് ഇതല്ലേ, നമ്മുടെ ഈ തലക്കെട്ടൊക്കെ മേടിക്കണമായിരുന്നു. ആ തലക്കെട്ട് മേടിച്ചു, അതിൽ വെക്കുന്ന കുറച്ച് മുത്തുകളൊക്കെ വാങ്ങിച്ചു. അന്ന് ഇതുപോലെ തന്നെ ലിപ്സ്റ്റിക്ക് ഇട്ടു, ഐലൈനറും എഴുതി തന്നു. വേറെ നമുക്കൊന്നും ഒരു മേക്കപ്പും ചെയ്തിട്ടില്ല. വേറെ എന്തോ ഫംഗ്ഷനൊക്കെ വരുമ്പോഴാണെങ്കിലും നമ്മൾ അത്യാവശ്യം എന്താണ് മുല്ലപ്പൂ വെക്കും. അത് തമിഴ്നാട്ടിൽ പോയത് കൊണ്ടാണെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹം എന്റെ മനസ്സിൽ കയറിയേ. അവിടെ എപ്പോഴും മുല്ലപ്പൂവിന്റെ മണവും, മുല്ലപ്പൂ പോലെ തന്നെ വേറൊരു സൈസ് വെള്ളപ്പൂ ഉണ്ടല്ലോ പിച്ചി, എന്തുവാ അതിന്റെ മണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ അങ്ങനെ അവിടെ കുറച്ചുനാൾ താമസിച്ചത് കൊണ്ട് വളരെ കുറച്ച് സമയമാണ് നമ്മൾ തമിഴ്നാട്ടിൽ താമസിച്ചത് കേട്ടോ. ഒരു വർഷത്തോളം താമസിച്ചിട്ടുണ്ടാവും. പക്ഷെ ആ ഒരു സമയം എന്ന് പറഞ്ഞ് എന്നെ അഡിക്റ്റ് ആക്കി കളഞ്ഞു. തമിഴ്നാടിന്റെ കൾച്ചറും അവരുടെ രീതികളൊക്കെ, അവരുടെ പാചകവും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ പൂ വെക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായി. പിന്നെ അങ്ങോട്ടേലൊക്കെ പോകുമ്പം പൂ കിട്ടിയാൽ ഞാൻ തലയിൽ ചൂടാറുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതായിരുന്നു എൻ്റെ മേക്കപ്പ്. പിന്നെ ഞാൻ ഒഴിവാക്കാത്ത സാധനമാണ് കൺമഷി. എനിക്ക് കൺമഷി ഇല്ലാതെ പറ്റത്തില്ല. എനിക്ക് കണ്ണ് എഴുതിയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇതാണ്. എന്നെ കാണുമ്പോൾ എനിക്ക് തന്നെ കരച്ചിൽ വരും. കണ്ണെഴുതിയാ എനിക്ക് കരയാൻ, നമുക്ക് എന്തെങ്കിലും വിഷമം വന്നാൽ തന്നെ കൺമഷി ഉണ്ട്, കൺമഷി പടരും എന്നുള്ള ഒരു ചിന്ത നമ്മള് കുറച്ചൊക്കെ നമ്മള് കൺട്രോൾ ചെയ്യും. എന്റെ രീതിയാണ് ഞാൻ പറഞ്ഞ കേട്ടോ. അതുകൊണ്ട് എനിക്ക് കൺമഷിയോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം പിന്നെ പള്ളിയിൽ, ഇവിടെ ഞങ്ങൾ കത്തോലിക്ക പള്ളിയിൽ ഇല്ലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്, അവിടെ പള്ളിയിൽ പൊട്ടക്കത്തോടായിരുന്നു കേട്ടോ. പക്ഷെ ഇവർക്ക് ഓർത്തഡോക്സുകാർക്ക് അങ്ങനെ പൊട്ടൊന്നും തൊടാൻ പറ്റത്തില്ല, അതുകൊണ്ട് പള്ളിയിൽ പോകുമ്പോൾ ഞാൻ കണ്ണേ ഇല്ലാറുണ്ട്, പൊട്ട് തൊടത്തില്ല. ഇതാണ് നമ്മുടെ ബ്യൂട്ടി ടിപ്സ്. അപ്പൊ ഇനി എനിക്ക് കുറച്ച് പണികൾ ചെയ്ത് തീർക്കാനുണ്ടെന്ന് വെച്ചാൽ വേറൊന്നും അല്ല കേട്ടോ, എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെക്കാനുണ്ട്. അതൊക്കെ എഴുതി വെക്കാനും മറന്നു പോവാ, പല കാര്യങ്ങളും ഞാൻ മറന്നു പോയതുകൊണ്ട് കുറച്ച് പൈസയുടെ കാര്യങ്ങളൊക്കെ എഴുതി വെക്കാനൊക്കെ ഉണ്ട്, കടം തീർത്തതും അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങള്. അതൊക്കെ ഒന്ന് എഴുതി വെക്കണം, ഒന്ന് കുറേ ദിവസം കൊണ്ട് ഓർക്കുക കേട്ടോ. അത് അല്ലെങ്കിൽ അതെല്ലാം മറന്നു പോവും. ഒരു ലെക്കിൽ ലഗാനും ഇല്ലാതാണ് സാർ പ്രിയങ്ങളെ ഞാൻ നടക്കുന്നത്. എനിക്കറിയത്തില്ല ഇങ്ങനെ ആയാലും എന്തോ ചെയ്യുമെന്ന്. അപ്പം ഞാനതെല്ലാം എഴുതി വെച്ചില്ലെങ്കിൽ നാളെ അത് എനിക്കൊരു പണിയാവും, അതുകൊണ്ട് അത് കുറച്ച് ദിവസം കൊണ്ട് ആലോചിക്കുന്ന കാര്യമാണ്. അതങ്ങ് ചെയ്ത് തീർക്കാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അത്താഴം കഴിക്കാം. ഇന്നൊന്നും വെക്കണ്ടായിരുന്നത് കൊണ്ട് ഇന്നലത്തെ കറികളുണ്ട്, പിന്നെ ഇന്ന് സ്പെഷ്യലായിട്ട് അമ്മ തന്ന കപ്പയുണ്ട് കേട്ടോ. കപ്പയുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഒന്നും വേണ്ട, എനിക്ക് അത് മതി. ഞാൻ അതിന്റെ ഒരു പണിപ്പുരയിലേക്ക് കടക്കാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വന്ന് അത്താഴം കഴിക്കാം കേട്ടോ. നമ്മുടെ മല്ലിയില അരമുക്കാ മണിക്കൂർ കൊണ്ട് ഞാനിപ്പോ ഒരു 4-5 വെള്ളത്തിൽ കഴുകിയതാ കേട്ടോ. അതൊക്കെ നമുക്കൊന്ന് എടുത്തു വെക്കണം.
പിന്നെ മുട്ടയും നമ്മൾ കഴുകി വൃത്തിയാക്കിയാണ് എടുത്ത് വെക്കാറുള്ളത്. അതിന് ഞാൻ എന്താ അവിടെ വെള്ളത്തിലിട്ട് വെച്ചേക്കുവാണ് കേട്ടോ. ഇത് വെള്ളം തോരാൻ ഞാനിപ്പോൾ മാറ്റി വെച്ചു. ഈ മുട്ടയും കൂടെ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ചോറുണ്ണാൻ പോവാം കേട്ടോ. മുട്ടയെല്ലാം ഞാൻ കഴുകി. ഇനി ഇതാണ് നമ്മുടെ മുട്ടപാത്രം. മുട്ടപാത്രത്തിനെ പറ്റി ഞാൻ എപ്പോഴോ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിന് മുത്തിനേക്കാളും പ്രായമുണ്ട് കേട്ടോ. നമ്മള് തമിഴ്നാട്ടില് ചെന്ന സമയത്ത് അവിടെ വീടെടുത്തപ്പോ താമസിക്കാൻ വേണ്ടി കുറെ സാധനങ്ങളൊക്കെ മേടിച്ചായിരുന്നു, പാത്രങ്ങളൊക്കെ എല്ലാം വാങ്ങിച്ചു വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പൊ ആ കൂട്ടത്തിലുള്ള ഒരു പാത്രമായിരുന്നു ഇത്. ബാക്കിയുള്ള പാത്രങ്ങളും അന്ന് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളും ഒക്കെ നമ്മൾ അവിടെ നിന്നിട്ട് പോന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നാട്ടിൽ കൊണ്ടുവന്നു. പക്ഷെ അതൊക്കെ നമ്മൾ ഓരോരുത്തർക്ക് കൊടുത്തു. നമ്മുടെ കയ്യിൽ അതൊന്നുമില്ല. എൻ്റെ കയ്യിൽ ആകെ ഉള്ളത് ഈ ഒരു പാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഒരു ചീനിച്ചട്ടി ഉണ്ടായിരുന്നു, പിടിയില്ലാത്ത ഒരു ചീനിച്ചട്ടി. അതും ഇപ്പോൾ പോയി. ഇനിയിപ്പം ആകെ അവശേഷിക്കുന്ന ഇതാണ്. ഇത് പൊട്ടിയതാട്ടോ, ഒരു പൊട്ടലുണ്ട് ഇതേല്. പക്ഷെ ഇത് കളയാൻ എനിക്ക് മനസ്സില്ലാതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇതിനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ആഹാ, വൈകിട്ട് കഴിച്ചില്ലേ സ്കൂളിൽ നിന്ന് വന്നപ്പോ? മീനും വേണ്ടേ? മോനുകുട്ടന് കറിയൊന്നും വേണ്ട, ചോറും മോര് കറി എടുത്തോണ്ട് പോയിട്ടുണ്ട്. ഞാൻ എനിക്ക് ഇച്ചിരി ചോറും കപ്പ, നമ്മുടെ വാട്ടുകപ്പ തേങ്ങയൊക്കെ ഇട്ടെടുത്തത്. ഇതും പിന്നെ മോരുകറി ഉണ്ട്, മോരുകറി എടുത്തില്ല. മീൻകറി, മീൻകറി അല്ലേ. മീൻകറി കപ്പ തിന്നേണ്ടി കൊണ്ട് ഇച്ചിരി കൂടെ ചാറെടുത്തതാണ്. പിന്നെ നമുക്ക് അന്നത്തെ സ്പെഷ്യൽ ഒരു ഇച്ചിരി കൂട് അതുകൂടിയുണ്ട്. അത് ഞാൻ കളയത്തില്ല. അത് എനിക്ക് കളയാൻ പറ്റത്തില്ലതാ. ഇത്രയും കൂടെ ഉള്ളായിരുന്നു കേട്ടോ. ഇന്നത്തെ അത്താഴം ഇതാണ്. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പ്രാർത്ഥനകൾ നേരുന്നു, സമാധാനം ആശംസിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണും വരെ വണക്കം. നാളെ കാണാട്ടോ.